ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സി ടെക്നിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിൽ നമ്മൾ കേരള പി എസ് സിയിലെ പ്രീവിയസ് ടെക്നിക്കൽ ക്വസ്റ്റിൻ പേപ്പേഴ്സിന് ആൻസേഴ്സ് വിത്ത് എക്സ്പ്ലേഷൻ ആയിരിക്കും നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറയുന്നത് ട്രേഡ്സ് ട്രേഡ് ഇൻസ്ട്രക്ടർ വെൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഇത് അതിൻ്റെ ട്വൽത്ത് പാർട്ടാണ് അപ്പോൾ ആദ്യ ദിവസം ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി സിക്സ് ഫോർ ജി വെൽഡിംഗ് ഇസ് ക്ലാസിഫൈഡ് എസ് ഫോർ ജി വെൽഡിംഗ് ഏത് ടൈപ്പ് ഓഫ് വെൽഡിംഗ് എന്നാണെന്ന് ചോദിച്ചത് ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ ആണോ വിതൗട്ട് പ്രഷറാണോ അല്ലെങ്കിൽ നോൺ ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷറാണോ വിത്തൗട്ട് പ്രഷർ ആണെന്നു ചോദിക്കുന്നത് അപ്പോൾ ഫ്യൂ നോൺ ഫ്യൂഷൻ ആണോ ഫ്യൂഷൻ ആണോ എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു എന്താണ് ഒരു ഫോഴ്സ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ നമുക്ക് ഫോർ ജി ചെയ്യേണ്ട അല്ലെങ്കിൽ വെൽഡ് ചെയ്യേണ്ട രണ്ട് പാർട്സ് നമ്മൾ ഈ നമുക്ക് വേണ്ട ഷേപ്പിൽ ഷേപ്പ് ചെയ്തതിന് ശേഷം അടുത്ത് കൊണ്ടുവന്നിട്ട് ഹാമർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഹൈ ഫോഴ്സ് ഉപയോഗിച്ച് നമ്മളതിനെ ബീറ്റ് ചെയ്യണേ ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ആ പ്രഷർ കാരണമാണ് ഈ രണ്ട് പാർട്ട് ഈ രണ്ട് പാർട്സ് തമ്മിൽ വെൽഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ഉപയോഗിക്കണില്ല പ്രഷർ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഫോർജ് വെൽഡിങ് ചെയ്യുന്നത് അപ്പോൾ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന വെള്ളി നമ്മൾ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇത് നോൺ ഫ്യൂഷൻ വെൽഡിംഗ് ആണ് കാരണം ഇവിടെ നമ്മൾ ഹീറ്റ് ഉപയോഗിക്കണില്ല പ്രഷർ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു നോൺ ഫ്യൂഷൻ വെൽഡിംഗ് എന്നറിയാം ഇവിടെ പ്രഷർ ഉപയോഗിക്കേണ്ടതെന്നും നമുക്കറിയാം ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് നോക്കി ഓപ്ഷൻ സി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം നോൺ ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ അപ്പോൾ ടെമ്പറേച്ചർ ബ്രിക്ാണ്ട് പ്രഷർ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന വെൽഡിംഗാണ് ഫോർജ് വെൽഡിംഗ് അപ്പോൾ നോൺ ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ ആണ് ആൻസർ അപ്പോൾ നമ്പർ ഫിഫ്റ്റി സിക്സിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇനി ക്വസ്റ്റ്യൻ ഫിഫ്റ്റി സെവൻ നോക്കാം ഇഫ് മെയിൻ ഇലക്ട്രിക് സപ്ലൈ സപ്ലൈസ് നോട്ട് അപ്ലൈ വി ക്യാൻ ഡൂ ആർക്ക് വെൽഡിംഗ് വിത്ത് നമുക്ക് വേണ്ട വെൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് സപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക് സപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഏത് ടൈപ്പ് ഓഫ് സപ്ലൈ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഈ വെൽഡിംഗ് ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ഓഫ് അപ്ലയൻസ് ഉപയോഗിക്കാൻ എന്നുള്ളതാണ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മോട്ടോർ ജനറേറ്റർ സെറ്റ് മോട്ടോർ ജനറേറ്റർ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ വേണം ട്രാൻസ്ഫോർമർ സെറ്റ് എന്ന് പറയുന്നതും ഇലക്ട്രിക്കൽ സപ്ലൈ അത് വർക്ക് ചെയ്യുള്ളൂ റെക്ടിഫയർ സെറ്റ് അത് എ സി ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നുണ്ടെങ്കിലും അതിനും എ സി സപ്ലൈ വേണം ഇപ്പോൾ ഇതിൽ വേണ്ടാത്തത് നമുക്ക് അറിയാം ഓപ്ഷൻ സി എൻജിൻ ജനറേറ്റർ സെറ്റ് എഞ്ചിൻ ജനറേറ്റർ സെറ്റിൽ നമുക്ക് ഇലക്ട്രിക്കൽ സപ്ലൈഡ് ആവശ്യമില്ല നമുക്ക് ഏതെങ്കിലും ഫ്യൂൽ ഉപയോഗിച്ച് എഞ്ചിൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനറേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ നമുക്ക് വെൽഡിംഗ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് എഞ്ചിൻ ജനറേറ്റർ സെറ്റ് അപ്പോൾ ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി സെവൻ്റെ ആൻസർ ഓപ്ഷൻ സി ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് നോക്കാം ദി എമൗണ്ട് ഓഫ് കറണ്ട് സെറ്റിംഗ് ഫോർ വെൽഡിംഗ് ഡിഫൻസ് ഓൺ ഒരു ഈസ് വെൽഡിംഗ് പ്രോസസ്സിലെ എമൗണ്ട് ഓഫ് കറണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരുന്നത് എമൗണ്ട് ഓഫ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര ഡയമീറ്ററുള്ള ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോഡിനെയാണ് ഈ പറയുന്ന കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ദ ഡയമീറ്റർ ഓഫ് ഇലക്ട്രോഡ്യൂസ് അപ്പോൾ ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റീൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇനി ക്വസ്റ്റ നമ്പർ ഫിഫ്റ്റീനെ നോക്കാം വയൽ സെറ്റിംഗ് സ്ട്രെയിറ്റ് പൊളാരിറ്റി സ്ട്രെയ്റ്റ് പൊളാരിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിരുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം സ്ട്രെയിറ്റ് പൊളാരിറ്റി സ്ട്രേറ്റ് പൊളാരിറ്റി എന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഒരു പവർ സോഴ്സ് ഒരു ഡി സി പവർ സോഴ്സിലെ പോസിറ്റീവ് സൈഡ് വർക്ക് പീസിലോട്ടും നെഗറ്റീവ് സൈഡ് ഇലക്ട്രോണിലോട്ടും കണക്ട് ചെയ്യുന്ന ഈ ഒരു ഇതിനെ നമ്മൾ സ്ട്രേറ്റ് പൊളാറ്റി എന്ന് പറയുന്നത് റിവേഴ്സ് പ്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പോസിറ്റീവ് സൈഡ് ഇലക്ട്രോണിലോട്ടും നെഗറ്റീവ് സൈഡ് വർക്ക് പീസിലോട്ടും കണക്ട് ചെയ്യുന്നതാണ് റിവേഴ്സ് പ്ലാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് സ്ട്രെറ്റ് ആണ് ചോദിച്ചിരുന്നത് അപ്പോൾ സ്ട്രെയിറ്റ് പ്ലാരിറ്റിയിൽ പോസിറ്റീവ് സൈഡ് വർക്ക് പീസിലോട്ടും നെഗറ്റീവ് സൈഡ് ഇലക്ട്രോണിലോട്ടാണ് അല്ലെങ്കിൽ ആനോഡ് വർക്ക് പീസിലോട്ടും കേതോട് ഇലക്ട്രോണിലോട്ടുമാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ബേസ് മെറ്റൽ ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ് അതാണ് ആൻസർ കാരണം നെഗറ്റീവ് ഇലക്ട്രോണിലോട്ടും പോസിറ്റീവ് ബേസ് വർക്ക് പീസ് അല്ലെങ്കിൽ ബേസ്മെറ്റലിലോട്ടു കണക്ട് കണക്കുന്നത് സ്ട്രെയിറ്റ് പ്ലാരിറ്റി റിവേഴ്സ് പ്ലാരിറ്റി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോൾ ക്വസ്റ്റിനെ ഫിഫ്റ്റി നയൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇനി ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി നോക്കാം ആർക്വെൽഡിംഗ് ട്രാൻസ്ഫോമർസ് ആർക്വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ചോദിച്ചത് സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ വൺ ടു വൺ ആണോ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് വോൾട്ടേജ് ആണോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് തന്നെ ഇൻക്രീസിംഗ് വോൾട്ടേജ് ആണ് അപ്പോൾ രണ്ടും കോൺട്രാക്ടർ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഒരു ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലെറ്റിലുള്ള നമ്പർ ഓഫ് കോയിൽസ് പ്രൈമറി വൈൻഡിങ് അല്ലെങ്കിൽ ഇൻലെറ്റിൽ വരുന്ന നമ്പർ ഓഫ് കോയിൽസ് കൂടുതലായിരിക്കും സെക്കൻഡറി വൈഡിങ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൽ വരുന്ന നമ്പർ ഓഫ് കോയിൽസ് വളരെ കുറവായിരിക്കും ഇങ്ങനെ വരുമ്പോൾ വോൾട്ടേജ് കുറയും അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് കണ്ട് കൂടും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ പ്രൈമറി വൈൻഡിങ് കുറവും സെക്കൻഡറി വൈൻഡിങ് കൂടുതലുമായിരിക്കും പക്ഷേ നമ്മുടെ ഇവിടെ ആർക്കും ഇല്ലെങ്കിൽ എപ്പോഴും വോൾട്ടേജ് കുറവും കറണ്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറ് അപ്പോൾ ഓപ്ഷൻ എ ആണ് സ്റ്റെപ്പ് ഡൗൺ അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റിയുടെ ആൻസർ ഓപ്ഷൻ എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അപ്പോൾ ഇത്രയാണ് ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള കുസ്റ്റൻസായിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു പി എസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ കൊസ്റ്റിൻ പേപ്പറിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് വിത്ത് എക്സ്പ്രനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ പ്ലേലിസ്റ്റും ക്ലിക്ക് ചെയ്യാം താങ്ക് യു